എന്ന് വിട പറഞ്ഞ ചാന്ദ്രിമോളുടെ ചിത്രം ആദ്യമാത്രയിൽ കണ്ടപ്പോൾ ഞാൻ ആകപ്പാടെ ഞെട്ടിത്തെറിച്ചുപോയി. കാരണം എന്റെ മകളുടെ പോലെ സമാനമായ മുഖമാണ് പെൺകുട്ടിക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ ജീവിതകാലം അത്രയും നമ്മളോടൊപ്പം നിർഭയത്വത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ഇനിയും നമ്മുടെ നാട്ടിൽ എത്ര മക്കളുടെ ജീവൻ നമ്മൾ ബലി കൊടുക്കേണ്ടി വരും. ഞാനിത് പറഞ്ഞ എന്താണെന്നറിയോ? ഇത് ആദ്യ സംഭവമൊന്നുമല്ല. കല്ലുകൊത്താനാണെന്ന് പറഞ്ഞ്, പിച്ചാത്തിരാകാനാന്ന് പറഞ്ഞ്, ആക്രി സാധനങ്ങൾ പറക്കാനാണെന്ന് പറഞ്ഞ്, പലവിധ തട്ടിപ്പോടുകൂടിയും അതിഥി തൊഴിലാളികൾ എന്ന ഓമനെ പേരിട്ട് നമ്മൾ വിളിക്കുന്ന ഇവന്മാര് ഇരുട്ടിന്റെ മറവിൽ കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ അടിച്ചു കയറ്റുന്ന, പണത്തിന് വേണ്ടി എന്ത് ക്രൂരകൃത്യവും ചെയ്യാൻ കഴിയുന്ന, ഒരു ധാർമ്മികതയും ഇല്ലാത്ത ഇത്തരക്കാർ നമ്മുടെ നാട്ടിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ്. അവർക്ക് കൃത്യമായ അഡ്രസ്സോ ആധാർ കാർഡോ, എവിടുന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എവിടെയാണ് താമസം, ഇതൊന്നും കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ ഒരു സംവിധാനവും നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളത് ഇനിയും ഈ ചാന്ദ്രി കൊണ്ട് അവസാനിക്കപ്പെടുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മൂഢസ്വർഗത്തിലാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കൾ നമ്മുടേത് മാത്രമാണ്. അവരുടെ സംരക്ഷണം നമ്മുടെ ബാധ്യതയാണ്. അതിന് മറ്റെന്തെങ്കിലും സംവിധാനം സംരക്ഷിച്ചുകൊള്ളും എന്ന് വിചാരിക്കുന്നെങ്കിൽ നമ്മൾ മൂഢസ്വർഗത്തിലാണ്. നിങ്ങൾക്കറിയില്ലേ, 18 വർഷം മുമ്പ് ആലപ്പുഴയിൽ നിന്ന് തിരോധാനം സംഭവിച്ച രാഹുൽ ഇന്ന് ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ 24 വയസ്സ് കാണും. ആ പൊന്നുമോന്റെ തിരോധാനത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ ആ മാതാപിതാക്കൾ കരഞ്ഞു കരഞ്ഞ് ഒടുവിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ പിതാവ് രാജു ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. 7 വയസ്സിൽ കാണാതായ രാഹുൽ എന്നെങ്കിലും മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷ ബാക്കി നിർത്തിയാണ് രാജു ജീവിതത്തോടെ വിട പറഞ്ഞത്. ആലപ്പുഴയിൽ നിന്ന് രാഹുലിനെ കാണാതായിട്ട് കഴിഞ്ഞ 18 വർഷം തികഞ്ഞിരുന്നു. വീടിന് സമീപം കളിക്കാൻ പോയ രാഹുലിന്റെ തിരോധാനം കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ട കേസുകളിൽ ഒന്നാണ്. ഇന്ന് നമ്മളെല്ലാം ബോധേടല്ലേ, അങ്ങാടികളിലും കവലകളിലും മാർക്കറ്റുകളിലും എല്ലാം ചർച്ച ചാന്ദിനി എന്ന പൊന്നുമോളെ കുറിച്ചാണ്. എത്ര ദിവസമുണ്ടാകും? ഇന്ന് ചാനൽ തുറന്നാൽ മുഴുവനും അയൽപക്കക്കാര്, പരിസര നിവാസികള്, ആ വഴിയിലൂടെ പോയവര് എല്ലാവർക്കും മൈക്ക് കൊടുത്ത് അവരുടെ അഭിപ്രായം സ്റ്റേറ്റ്മെന്റ് കേൾക്കുകയാണ്. എത്ര ദിവസത്തേക്കാണ്? 2 ദിവസം കഴിഞ്ഞാൽ ചാന്ദിനി ഓർമ്മയാണ്. ചാന്ദിനി നമ്മുടെ ഹൃദയത്തിൽ നിന്നും മായുമ്പോൾ അന്ന് ഒരു പുതിയ ചാന്ദിനി നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെടും. ഇങ്ങനെ എത്ര എത്ര നിരവധി അനവധി കഥകളും സംഭവവികാസങ്ങളും നമ്മൾ കേട്ട് കണ്ടു മടുത്തവരാണ്. അതുകൊണ്ട് ഇതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾ നിനക്കുന്നുവെങ്കിൽ നമ്മൾ മൂഢസ്വർഗത്തിലാണ്. നമുക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ മക്കൾ നമ്മുടേതാണെന്നുള്ള ബോധ്യം വേണം. നാളെ മുതൽ നിങ്ങൾ നോക്കിക്കോണം, അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഫാക്ടറികൾ, ഗോഡൌണുകൾ മുഴുവനും പരക്കെ പരിശോധനയായിരിക്കും. ആധാർ പരിശോധന, ഐ ഡി പരിശോധന, ഇതെല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ ഇതെല്ലാം യഥാവിധി പഴയതുപോലെ മുന്നോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടാൽ ജീവിതകാലം മുഴുവനും അവരെ ഓർത്ത് വിലപിക്കുകയും കരയേണ്ടി വരുന്നത് നമ്മൾ മാത്രമാണ്. നമ്മുടെ വേദന ഏറ്റെടുക്കാൻ ഒരാൾക്കും കഴിയില്ല, നമ്മൾ ആശ്വസിപ്പിക്കാൻ മറ്റുള്ളവർക്ക് കഴിയും. എന്റെ കൈ മുറിഞ്ഞാൽ അതിന്റെ വേദന എനിക്ക് മാത്രം അനുഭവപ്പെടും, പോട്ടേടാ എന്ന് പറയാൻ മറ്റുള്ളവരുണ്ടാവും, വേദന ഞാൻ സഹിക്കേണ്ടി വരും. അതുകൊണ്ട് മൊബൈലിന്റെ ലോകത്ത് മുഴുകുമ്പം തൊട്ടപ്പുറത്ത് നമ്മുടെ മക്കള്, പൊന്നോമന മക്കള്, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയത്തില്ല എന്ന് പറയാറുണ്ടല്ലോ, അവരുള്ളപ്പോൾ നമുക്ക് അത്ര വലിയ ഗൗരവമായിട്ട് തോന്നില്ല, അതൊന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും നമ്മൾ കരയേണ്ടി വരും. അവരെ ഓരോ നിമിഷവും നമ്മളെ ഇങ്ങനെ അവരുടെ ഓർമ്മകൾ അലട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ രോഗികളാകും, അവരെ ഓർത്ത് സങ്കടപ്പെട്ട് നമ്മൾ രോഗികളാകും, അവസാനം മരണത്തിന്റെ നൗകയിലേറെ നമ്മൾ പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അത് മറ്റാർക്കെങ്കിലും ആണെന്ന് വിചാരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് മാത്രമാണ് നഷ്ടം. അവസരത്തിൽ വളരെ വേദന വന്നൊരു കാര്യം, എത്രയോ നല്ല മനുഷ്യര് ഇക്കാരണം കൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളായി കുടുംബസമേതം ഭാര്യ മക്കളോടൊപ്പം നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കുകയും നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിക്കുകയും ഉയർന്ന മാർക്ക് മേടിക്കുകയും അവർ ഈ നാട്ടിൽ നിന്ന് അവരെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾ കരഞ്ഞുപോയ സംഭവം ഈ അടുത്ത കാലയളവിൽ അങ്ങനത്തെ വാർത്തകളൊക്കെ കാണാനിടയായി. അങ്ങനെയൊക്കെ നല്ല മനുഷ്യന് ഒരു കൂട്ടത്തിലുണ്ട്, അവരെ കൂടി പേരുദോഷം കേൾപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇത്തരം ധിക്കാരികൾ, ഇത്തരം വൃത്തികെട്ട മനുഷ്യരിൽ നിന്നുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരിചയമില്ലാത്ത ഒരാളെയും വീട്ടിൽ കയറ്റാൻ നിൽക്കണ്ട. നമ്മുടെ പരിസരത്ത് നമുക്ക് പരിചയമില്ലാത്ത, അത് മലയാളിയായിക്കോട്ടെ, അന്യസംസ്ഥാന തൊഴിലാളിയായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നമ്മളൊരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ ശ്രദ്ധ വേണം. ഇത് ലഹരി നുണയുന്ന പിഞ്ചു മാലിന്യങ്ങളുടെ കാലഘട്ടമാണ്. ഓർക്കണം, അറബിയിൽ ലഹരിക്ക് പറയുന്ന പേര് ഖംറി എന്നാണ്. ഖംറെന്നാൽ മറയെന്നാണ്. നമ്മുടെ ബുദ്ധിക്ക് മറവീഴുന്ന, ഭ്രമം ബാധിക്കുന്ന കാലഘട്ടം. അപ്പൊ പിന്നെ ഉമ്മാനെ തിരിച്ചറിയാൻ കഴിയില്ല, വാപ്പാനെ തിരിച്ചറിയാൻ കഴിയില്ല, പെങ്ങന്മാരെയും സഹോദരങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വാർത്ത കണ്ടു കാണും, പേരക്കുട്ടി തന്റെ പ്രിയപ്പെട്ട വല്യുപ്പാനെയും വല്യുമാനെയും കഴുത്തെടുത്ത് വന്നത്. നോക്കണം നിങ്ങൾ എത്ര കാലം ആ വല്യുപ്പനും വല്യുമ്മയും
ആ വയോവൃദ്ധരായ മനുഷ്യർ ആ കുട്ടിയെ പരിലാളിച്ച് കാണും, ആവോളം സ്നേഹം കൊടുത്ത് കാണും. പണത്തിന്റെ മുമ്പിൽ പണം എന്ന ആവശ്യം വന്നപ്പോൾ അവന്റെ കണ്ണിൽ ഇരുട്ട് കയറി, അന്ധകാരം ബാധിച്ചു. മൃഗീയമായി കഴുത്തറുത്തവരെ കൊന്നില്ലേ, എന്ത് ലോകമാണിത്? അപ്പൊ മനുഷ്യർ പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ, ആരെ കൊല്ലാനും ആരെ നശിപ്പിക്കാനും ആരെ വിൽക്കാനും ഏത് അവയവം വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ കഴിയുമോ അതിന്റെ സോഴ്സുകൾ തേടി പോകുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്ത് നമ്മൾ നമ്മളെ തന്നെ സ്വയം സംരക്ഷിക്കുക, നമ്മുടെ മക്കളുടെ മേൽ നമുക്കൊരു കണ്ണുണ്ടാവുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.